ലൈവ് വിത്ത് എൻ എൻ എസിലേക്ക് സ്വാഗതം. പുള്ളിമാനുകളെ നമ്മളെല്ലാവരും കാട്ടിപ്പോകുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ആ മാനുകളുടെ ചില ഭംഗിയേറിയ മൂമെൻറ്റുകൾ, കൂടാതെ മ്ലാവ്, നമ്മളുടെ കലമാൻ എന്നും പറയും മ്ലാവ് എന്നും പറയും, പുള്ളിമാനെക്കാട്ടിയും ഹൈറ്റുള്ളത് വലിപ്പം കൂടിയുള്ള അവയുടെയും ചില ഭംഗിയേറിയ മൂമെൻറ്റുകളും നീക്കങ്ങളും കൂടിയും നമ്മൾ പകർത്തിയിട്ടുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യസ്തമാണ്, പുള്ളിമാനും മ്ലാവും തമ്മിൽ. പുള്ളിമാൻ വലിയ കൂട്ടങ്ങളാണ് നമ്മൾ സാധാരണ പലപ്പോഴും കാണുന്നത്. മ്ലാവിൻ്റെയും കാണാറുണ്ട്. ഇപ്പോൾ തേക്കടി പോലത്തെ സ്ഥലത്തൊക്കെ വലിയ കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ട്. പറമ്പിക്കുളത്തൊക്കെ വലിയ കൂട്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾക്ക് ഭയങ്കര കൗതുകമാണ്. അത് കുഞ്ഞുനാളിലേ തുടങ്ങി നമ്മൾക്ക് എല്ലാവർക്കും മാനുകളെ ഇടും, മയിൽ, മാൻ, അങ്ങനെയാണ് നമ്മളുടെ ഇഷ്ടങ്ങൾ വന്നിരുന്നത്. പൂമ്പാറ്റ, കുരുവി, മാൻ, മയിൽ, അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ വന്നിരുന്നത്. പുള്ളിമാൻ്റെ ഒപ്പം തന്നെ പലപ്പോഴും ഇവർ കൂട്ടമായിട്ട് പോകുമ്പോൾ ഒരു കൂട്ടർ ഇവരുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട് ആകാശത്തിലൂടെ. അതായത് മരങ്ങളിൽ കൂടി അവരും മുകളിൽ താഴെ പുള്ളിമാൻ. വിദന്ത ഇതിൻ്റെ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ മരത്തിന് മുകളിലുള്ള കുരങ്ങുകൾ ശബ്ദിക്കും. അപ്പോൾ പുള്ളിമാൻ അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ പുള്ളിമാൻ ശബ്ദിക്കും, അപ്പോൾ കുരങ്ങുകൾക്ക് മനസ്സിലാവും. പ്രധാനമായിട്ടും അവർ ശ്രദ്ധിക്കുന്നത് ലെപ്പേടിനെയാണ്. പുളിപ്പുലി, പുളിപ്പുലിയാണ് ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടുകാരുടെയും ശത്രുക്കൾ. പുളിപ്പുലിയുടെ പ്രധാന ആഹാരമാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ പിന്നെ കൂടാതെ കുരങ്ങുകൾ ഇതിൻ്റെ മേലെ, മരത്തിൻ്റെ മേലെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ ബാക്കി നിലത്ത് വീഴുകയും, ചിലപ്പോൾ മരച്ചില്ലകളിൽ നിന്ന് കുലുക്കുമ്പോൾ പഴങ്ങ് നിലത്ത് വീഴും, അത് മാനിന് കിട്ടും. പിന്നെ ഇടയ്ക്ക് ഇവർ താഴോട്ട് ഇറങ്ങി വന്ന് മാനിനോടൊപ്പം തന്നെ ചില ചെടികളുടെ പുല്ലും ഇതെല്ലാം അവർ ഭക്ഷിക്കും, വിത്തുകളൊക്കെ ഭക്ഷിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനൊരു കൂട്ടായ്മയുണ്ട് കാട്ടിൽ, പുള്ളിമാനും ഈ കുരങ്ങുകളും തമ്മിലുള്ള ഒരു കൂട്ടായ്മയുണ്ട്.